പിണറായിയിൽ വരുന്ന കേസുകളിൽ ബഹുഭൂരിപക്ഷവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുള്ളതായിരിക്കും. അപ്പോൾ എതിർകക്ഷി എപ്പോഴും സർക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ ഉന്നത നീതി ന്യായ പീഠങ്ങൾ എപ്പോഴും നിഷ്പക്ഷവും ഔന്നിത്യമുള്ളതും ധാർമ്മികത നില ഉയർത്തിപ്പിടിക്കേണ്ടവരുമാണ്. പക്ഷെ ഇവിടെ അക്കാര്യങ്ങളിൽ ഉപലോകായുത്തമാർ പരാജയപ്പെട്ടിരിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് നമുക്ക് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഈ ഉപലോകായുത്തയുടെ മാർ രണ്ടുപേരും രാമേന്ദ്രൻ നായർ എന്ന എക്സ് എം എൽ എ ചെങ്ങന്നൂർ എം എൽ എയുടെ സ്മരണിക പ്രകാശനം ചെയ്യുവാൻ പോവുകയും അവരുടെ സ്മരണികയിൽ ഓർമ്മക്കുറിപ്പ് എഴുതുകയും ചെയ്തിരിക്കുന്നു. അതിനകത്ത് വ്യക്തമായി ഇവർ മുൻകാലങ്ങളിൽ SFIയെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണെന്നും ഞങ്ങൾ സൗഹൃദം വർഷങ്ങളായി പങ്കിട്ടിരിക്കുന്നവരാണെന്ന രീതിയിൽ ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കേസിൽ വളരെ പ്രധാനപ്പെട്ട പരാമർശമുള്ളത് രാമേന്ദ്രൻ നായരെ കുറിച്ചാണ്. കാരണം രാമേന്ദ്രൻ നായർക്ക് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വർണ വായ്പയും കാർ വായ്പയും അടയ്ക്കുന്നതിനുവേണ്ടി ദുരിതാശ്വാസത്തിൽ നിന്ന് പണം കൊടുത്തത്. അദ്ദേഹത്തിന്റെ മകന് ചരിത്രത്തിൽ ആദ്യമായി MLA മാരുടെ മക്കൾ മരിക്കുമ്പോൾ അവർക്ക് ജോലി കൊടുക്കാറില്ല, അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി കൊടുത്തതിന് പുറമെയാണ് ഈ സാമ്പത്തിക ആനുകൂല്യം കൊടുത്തത്. ഈ കാര്യമാണ് ഞാൻ ഈ പരാതി ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ളത്. ആ പരാതിയിൽ സർക്കാരിനെതിരെ തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥരായ ലോകായുക്തയും ഉപലോകായുക്തയും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉപലോകമാരുടെ വിധി വിധി ന്യായം പുറപ്പെടുവിച്ചാൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അത് വളരെ മുൻവിധിയോടുകൂടിയായിരിക്കും. അപ്പോൾ ഈ സംഭവം നടന്നത് February 24 ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ്. അവിടെയാണ് ബാബു ജോസഫ് എന്ന ഉപലോകായുക്ത രാമേന്ദ്രനാരുടെ പുസ്തകം പ്രകാശനം ചെയ്തത്. ആ പുസ്തകത്തിലാണ്, ആ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പിലാണ് രാമേന്ദ്ര ഈ ജോസഫ് ബാബു ജോസഫും അതേപോലെ മറ്റൊരു ഉപലോകത്തായ ഹാറൂൺ അൽ റഷീദും ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അവരുടെ സൗഹൃദം പങ്കുവച്ചുകൊണ്ട് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾ SFIക്കാരായിരുന്നു. ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് വന്ന വളരെ നാരോ എസ്കേപ്പിൽ കൂടി ജയിലിൽ പോയി രക്ഷപ്പെട്ടവരാണ്. ഇതൊക്കെയാണോ ഒരു ന്യായാധിപൻ പറയേണ്ടത്? അവരിപ്പോ ന്യായാധിപന്മാരായി സർവീസ് ഇരിക്കുന്നവരാണ്. റിട്ടയർ ചെയ്തതിനു ശേഷം ഓർമ്മക്കുറിപ്പിൽ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ രാമേന്ദ്രൻ നായരുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടെങ്കിൽ അവർ ഈ മാർച്ച് മാസം മുതൽ നടന്ന ഹിയറിംഗിൽ എങ്ങനെ പങ്കെടുത്തു? അങ്ങനെയാണെങ്കിൽ അത് അവർ വെളിപ്പെടുത്തണ്ടേ? ഞങ്ങളുടെ എന്റെ സുഹൃത്ത് ആണ് രാമേന്ദ്രൻ നായർ എന്നുള്ള ഓപ്പൺ കോടതിയിൽ വെളിപ്പെടുത്താമല്ലോ. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചത് വളരെ ഗുരുതരമായ ആക്ഷേപമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ളവർ ഒരിക്കലും ന്യായാധിപരായി സർവീസ് തുടരാൻ യോഗ്യതയല്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ജസ്റ്റിസ് ഗവായ് സുപ്രീംകോടതി ജഡ്ജിയാണ്. നമ്മുടെ മുൻപ് കേരളത്തിൽ ഗവർണറായിരുന്ന ഗവായിയുടെ മകനാണ് ജസ്റ്റിസ് ഗവായ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കുടുംബം രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കേസ് വിചാരണയ്ക്ക് എടുക്കുന്നതിന് അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബം രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ്, പക്ഷെ എനിക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല, ഞാൻ ലീഗൽ സൈഡിൽ വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കോളേജ് മാറ്റിക്കോളാൻ പറഞ്ഞു. അതാണ് ഒരു ന്യായാധിപൻ ചെയ്യേണ്ടത്. രാമേന്ദ്രൻ നായരുടെ സുഹൃത്താണെന്ന് ഓപ്പൺ കോടതി പറയണം. അതിനു പകരം രാമേന്ദ്രൻ നായരുടെ പുസ്തകം പരിശീലിക്കുകയും അവരോടൊപ്പം തന്നെ അവരും അവരുടെ കുടുംബവുമായിട്ട് അടുത്ത് ഇടപെടുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുകയും ചെയ്ത ന്യായാധിപനിൽ നിന്ന് നമുക്ക് എങ്ങനെ നീതി കിട്ടും? അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഉപലോകായുക്തമാരായിട്ടുള്ള ബാബു ജോസഫിന്റെയും ഹാറൂൺ അൽ റഷീദിന്റെയും ജഡ്ജ്മെന്റ് അക്സെപ്റ്റ് ചെയ്തെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലോകായുക്തെ സിറിയൻ ജോസഫിന് ഞാൻ പരാതി നൽകാൻ പോകുന്നത്. അത് കോടതി ഓണം കേസിന് തുടങ്ങിയ ഉടൻ തന്നെ പരാതി കൊടുത്തു. ഗവർണറോട് ഇതിന്റെ നിയമന അധികാരി ഗവർണർ നിലയിൽ തീർച്ചയായിട്ടും ഈ ലോകായുക്തമാരെ ഈ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ ഗവർണർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ പീഠങ്ങൾ ഈ രീതിയിൽ രാഷ്ട്രീയ ചേരിതിരിവ് കാണിച്ചുകൊണ്ട് സർക്കാരിന്റെയോ അല്ലെങ്കിൽ പ്രതിഷ്ഠാനത്ത് നിൽക്കുന്നവരെ വക്താവായി മാറുന്നത് നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ.